ജവാൻ ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ജവാൻ ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ. റിലീസിന് മുമ്പേ റിവ്യൂകൾ. സത്യാവസ്ഥ ഇതാണ്. സെപ്റ്റംബർ 7 തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് ഷാറൂഖ് ഖാൻ ആറ്റ്ലി ചിത്രം ജവാൻ. ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി 2 ദിവസം കൊണ്ട് തന്നെ 3 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എന്നാൽ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ സെൻസർ ബോർഡ് പ്രദർശനത്തിന്റെ ഭാഗമായി ജവാൻ കണ്ടെന്നും സിനിമ മോശമാണെന്നുമൊക്കെയാണ് എക്സിൽ പോസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സിംഗപ്പൂരിലെ സെൻസർ ബോർഡ് ഓഫീസിൽ വെച്ച് ജവാൻ കണ്ടു. ഇത് 2023 ഏറ്റവും മോശം സിനിമയാണ് എന്നാണ് ഒരു പോസ്റ്റ്. എന്നാൽ ഈ റിവ്യൂകളെല്ലാം തന്നെ വ്യാജമാണെന്ന് വ്യക്തമാക്കി ട്രേഡ് അനലിസ്റ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജവാന്റേതായി വരുന്ന തെറ്റായ റിവ്യൂകൾ വിശ്വസിക്കാതിരിക്കുക. സെൻസർ ബോർഡ് എന്താ, പബ്ലിക് ഗാർഡൻ ആണോ കാണുന്നവരൊക്കെ വന്ന് സിനിമ കാണാൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റ് അതുൽ മോഹൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജവാന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് ഇതുവരെ നടന്നിട്ടില്ല. സിനിമ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന വിമർശകർ പറയുന്നത് സത്യമല്ല. ഈ തെറ്റായ റിവ്യൂകളിൽ വിശ്വസിക്കരുത് എന്നാണ് ഷാറൂഖ് ഖാന്റെ ഫാൻസ് പേജുകളിൽ എത്തിയിരിക്കുന്ന പോസ്റ്റ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് ഷാറൂഖ് ഖാനെതിരെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സേ നോ ടു ഫേക്ക് റിവ്യൂസ് എന്ന പേരിൽ ഒരു ഹാഷ്ടാഗുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ജവാൻ റിലീസിന് മുമ്പ് തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് ഷാറൂഖ് ഖാനും നയൻതാരയും. കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെയാണ് ഇരുവരും ക്ഷേത്രത്തിൽ എത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള വാർത്തകളാണ് ജവാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിവാദങ്ങളിലേക്ക് ചിത്രമെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു പ്രത്യേക അജണ്ട തന്നെ ബോളിവുഡിൽ കിങ് ഖാനെതിരെ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. കിങ് ഖാനെതിരെ മാത്രമല്ല, ചില മതസ്ഥരായിട്ടുള്ള നടന്മാർക്കെതിരെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അതെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. ഇന്ത്യ എന്നത് ചില ആളുകൾക്ക് മാത്രമുള്ളതാണെന്നും ഇന്ത്യ എന്നുള്ളത് പല രീതിയിലും പല വ്യക്തികൾക്കും ഉള്ളതല്ല, അത് ചില മതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ചില മതങ്ങൾക്ക് ഇന്ത്യക്കാരല്ല, അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ പോകണമെന്നും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിവ്യൂസ് ചില സംഘടനകളിൽ നിന്നും ചില രാഷ്ട്രീയ സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഏതായാലും സത്യാവസ്ഥ എന്താണെന്ന് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ജവാൻ സിനിമ നാളെ ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ ആരാധകർക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും സിനിമയെക്കുറിച്ച് പറയാൻ സാധിക്കും. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.